ശരത്തേട്ടന് വിൽക്കാനുണ്ടല്ലേ? ആ, 1 കോടിയൊക്കെ 2-3 വർഷം മുമ്പായിരുന്നു. ഇപ്പോ 50 കിട്ടിയാ ഭാഗ്യം. ആ, ഏതായാലും അച്ഛൻ വാ, നമുക്ക് നടക്കാം. അയ്യോ, പുറത്തേക്കൊന്നും കൊണ്ടുപോലെ ശരത്തേട്ട. ഏയ്, ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തൂ. അച്ഛൻ വാ, എഴുന്നേക്ക്. ഈ പുല്ലിന് കേറി വരാൻ കണ്ട ഒരു സമയം. നീ ഇനി അങ്ങ് അടുത്തു കൂടാ അവളോട്. നിന്റെ അച്ഛൻ പറഞ്ഞോണ്ടൊന്നുമല്ല, എന്തൊക്കെയായാലും നീ അവളുടെ കഴുത്തിൽ താലി കിട്ടിയതല്ലേ, അതിന്റെ ഒരു സ്നേഹം അവളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാ നിന്നെ സഹായിച്ചത്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് പോകുന്നതിന് വല്ലതും തരണോ? ഒരു അമ്മയും മോളും ഉണ്ട്, ഒരിക്കലും നന്നാവില്ല. എന്തൊക്കെ സംഭവങ്ങളുണ്ടായാലും നീ വിശ്വസിക്കണ്ട. എന്നാലും ഞാൻ തറപ്പിച്ച് പറയുക, ഒരു പെണ്ണിനെ താലി കെട്ടിക്കഴിഞ്ഞ അത് കെട്ടിയവനെ എത്ര തല്ലിപ്പൊളിയായാലും ശരി, അവൻ മരിക്കാൻ കിടക്കുമ്പം ആ പെണ്ണിന് അവനോട് സഹതാപം ഉണ്ടാവും. അതാണ് ഇവിടെ മോചിതയ്ക്കും സംഭവിച്ചത്. മനസ്സിലായോ? അങ്ങനെ തന്നെ പറയടി, വിശ്വസിക്കേ. നിന്നെയൊക്കെ സഹായിക്കുന്നവരെ ഓടിച്ചിട്ട് തെരണ്ടി വാലിന് തല്ലണം. ഒന്ന് അമ്മ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. ഇങ്ങനെ നന്ദി കേട്ടൊരു അമ്മയുടെ മക്കളായി പോയതാണ്ട ഒരു കണക്കിന് ഞങ്ങൾ ഇങ്ങനെ ആയി പോയത്. നിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോ നിലവിളി പ്രാർത്ഥനയായിട്ട് നിന്ന എന്നോട് തന്നെ നീ ഇതൊക്കെ പറയണോടാ? അതെ, നിങ്ങള് കൂടുതൽ പുണ്യാളിനൊന്നും ആവണ്ട, എന്റെ പ്രാർത്ഥന കൊണ്ടാ ഇവനെ ഒരുത്തിക്ക് സഹായിക്കാൻ തോന്നിയത്. കുത്തി പൊള്ള കയറിയിട്ട് ഇപ്പം അച്ഛനും മോനും ഒന്ന്, ഞാനായി കഥയിലെ പൂതന. പൂതന ഇതിലും എത്രയോ നല്ല സ്ത്രീയായിരുന്നു, അവരുടെ അമ്മിഞ്ഞേല് മാത്രായിരുന്നു വിഷം. നീയൊക്കെ മൊത്തം പെഷാടി. പുരാണത്തിലുണ്ടായിരുന്നെങ്കിലേ നിന്റെ ഒക്കെ കഥ വായിച്ചിട്ട് ഇപ്പോഴത്തെ തലമുറ വലിച്ചു കീറിയനെ. ഇടയ്ക്കൊക്കെ നീ നിന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കണം, ഇരുന്ന് ചിന്തിക്കണം. അപ്പോ നിനക്ക് തന്നെ തോന്നും നിന്നെ തന്നെ വലിച്ചു കീറാൻ. നിന്നെയും നിന്റെ മോളെയും സത്യം പറഞ്ഞാലേ ഒരു കൂട്ടിനകത്തിട്ട് അടക്കിയാ വേണ്ടത്. എങ്കിൽ 2 പുള്ളിപ്പുലികള് ഒരു കൂട്ടിലാവും. അയ്യോ, പുള്ളിപ്പുലിയുടെ പേര് ഇവരെ പറയല്ലേ, പുലികൾക്ക് പോലും നാണക്കേടാവും. മൃഗങ്ങൾ വേട്ടയാടുന്നത് വിശപ്പടക്കാനാ, നീയൊക്കെ വിശപ്പടങ്ങിയാലും കടിച്ചു കീറാൻ നടക്കുന്ന സൈസുകളാ. എന്താ ചെയ്യാനാച്ചാ, മാറില്ല അമ്മയും മോളും ഒരിക്കലും. എന്റെ മുഖം മാറിയോ? പറഞ്ഞ അച്ഛൻ വിശ്വസിക്കില്ല, എങ്കിലും എനിക്കറിയാം ഞാൻ എത്രമാത്രം മാറിയെന്ന്. ഇനി ആയുധെടുക്കില്ല അച്ഛാ, ആരെയും തല്ലാനും കൊല്ലാനും ഇല്ല. കഴിഞ്ഞതൊക്കെ മറന്നിട്ട് ശത്രുക്കളെ പോലെ സ്നേഹിക്കാന ഇനി എന്റെ തീരുമാനം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ചെയ്ത് ജീവിക്കണം. സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെ തന്നെയാ. എന്നാ നീയും നിന്റെ അമ്മയും പെങ്ങളും പറയുന്ന ഒന്നും ആർക്കും മുഖവിലക്കെടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ വിശ്വസിക്കില്ലാരും, ചിലരൊക്കെ ചിരിക്കുകയും ചെയ്യും. എന്നാ ഇനി മരണം വരെ ഒരാളെ ദ്രോഹിക്കില്ല ഞാൻ. മോചിതയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് മാപ്പ് പറയണമെന്നുണ്ട്, എന്നാ അതിന് കഴിയുന്നില്ല. നീ പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, നിന്റെ പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കുകയാണെങ്കിൽ, എന്നെങ്കിലും തല്ലിപ്പറഞ്ഞവരൊക്കെ കൂടെ നിൽക്കും. അതല്ല, വീണ്ടും എല്ലാം മറന്നിട്ട് പാവപ്പെട്ടവരെ ദ്രോഹിച്ചാൽ, മോനെ ഇനി നിന്റെ അങ്ങോട്ടുള്ള ജീവിതം
നരകമായിരിക്കും. ഇരുന്ന് നരങ്ങുമ്പോ ഒരു നായ്ക്കളും നിന്നെ തിരിഞ്ഞു നോക്കാൻ കാണില്ല. ആ വാക്ക് വിശ്വസിക്കണ്ട. അതുപോലെ അവൻ പലപ്പോഴും നിരപരാധി ചമഞ്ഞിട്ടുണ്ട്, എന്നിട്ട് മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടുമുണ്ട്. അതൊരുപാട് തവണ അടുത്തറിഞ്ഞതു അച്ഛൻ തന്നെ. അവന് കുറ്റബോധമുണ്ടെന്നും അതിലൂടെ മാറ്റമുണ്ടെന്നും ഒന്നും കരുതണ്ട. അവൻ മാറില്ല ഈ ജന്മം. എന്തോ ഇത്തവണ അവൻ പറയുന്നതൊക്കെ കുറച്ച് ഗൗരവത്തോടെയാണെന്ന് തോന്നുന്നു. എന്ത് ഗൗരവം? രോഗം വരുമ്പോ മനുഷ്യർ പലതിനെ പറ്റിയും ചിന്തിക്കും, പ്രത്യേകിച്ച് മാരകമായ രോഗം വരുമ്പോ. ഇനിയും മരണത്തോട് അടുക്കുന്നവരാണെങ്കിലോ പെട്ടെന്ന് വിശുദ്ധനായി തീരും. എന്നാ അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നേ കരുതില്ല. ആ ഗണത്തിൽപ്പെട്ട ആളാ അച്ഛന്റെ മകനും. അവന് മരണഭയമുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസമുണ്ട്. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിയുന്നതോടെ പഴയ പൈശാചിക സ്വഭാവം അവനിൽ തലപൊക്കും. പിന്നെ അവന്റെ മനസ്സും പ്രവൃത്തിയൊക്കെ കൊലയാളിയുടേത് തന്നെയായിരിക്കും. അങ്ങനെ ആവരുതെന്നാണ് എന്റെ പ്രാർത്ഥന. ഇനിയെങ്കിലും അവന് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. ഇങ്ങനൊക്കെ സംഭവിച്ചത് കൊണ്ട് ഒരു ശീലം അവനിൽ നിന്ന് ഒഴിഞ്ഞു പോവും, മദ്യപാനം. ഒരു തുള്ളി സ്പിരിറ്റിന് ഉള്ളിൽ ചെന്നാൽ അവിടെ തീരും അച്ഛന്റെ മോൻ. അവനിനി അധ്വാനിക്കാനൊക്കെ പറ്റുമോ? അതിന് കുഴപ്പമൊന്നുമില്ല. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ മെഡിസിന്റെ സഹായത്തോടെ മാത്രമേ പിന്നെ ആ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റൂ. എന്ന് മാത്രമല്ല, ചിട്ടയായ ജീവിത രീതികളും പിന്നെ അത്യാവശ്യം. അതിനെന്തെങ്കിലും മാറ്റം വന്നാൽ പിന്നെ ആളിവിടെ ഉണ്ടാവില്ല. ഇതുവരെയുള്ള ശൗര്യമൊക്കെ അവസാനിപ്പിച്ച് ഒരു ശാന്തമായ ജീവിതം അല്ലേ മോളെ? അത് വേണ്ടിവരും. അവിടെയാ പ്രശ്നം. വാളെടുത്തവൻ ഒന്ന് പത്തി മടക്കിയാൽ അവനെ കൊണ്ട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ചവർ പിന്നാലെ വരും. മരണം ഉറപ്പാക്കിയിട്ട് പിന്നെ അവര് പോവും. അത് കർമ്മഫലം എന്ന് കരുതിയാ മതി. ഒരാളോട് സഹതാപം തോന്നുന്ന സമയത്തും അയാൾക്കൊരു പാസ്റ്റ് ഉണ്ടാവും. അത് മോശമാണെങ്കിൽ നന്മ ചെയ്യുന്ന സമയത്ത് അത് അയാളെ തിരിഞ്ഞു കൊത്തും. എന്തും വരട്ടെ, അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞുവിടാൻ നോക്കി, എന്നിട്ടും ദൈവം ആയുസ് നീട്ടിക്കൊടുത്തു. ഇനിയുള്ള അവന്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ. അത് വീടുപണി എങ്ങും എത്തിയില്ല. ലോണാണെങ്കിൽ രോഹിണി എടുത്ത് തന്നിട്ടുമില്ല. അതിനിടയിൽ ഒരു 10-25 ലക്ഷം രൂപ എൻ്റെ കയ്യിലിരുന്ന് എടുത്ത് ചെലവാക്കുകയും ചെയ്തു. പറയാൻ നാണക്കേടുണ്ട്, 5 പൈസ കയ്യിലെടുക്കാനില്ല. അയ്യോ, എങ്കിൽ ചോദിക്കേണ്ട ചേർത്തേട്ടാ, എന്നോട് ചോദിക്കുന്നതിന് മടി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അളിയൻ്റെ കയ്യിൽ എനിക്കിപ്പോ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആൾക്കാരോട് പറയുമ്പോ തട്ടുകട ബാങ്കിലെ ജോലി പോലെ മാന്യതയുള്ളതല്ല, എങ്കിലും വരുമാനത്തിന്റെ കാര്യത്തിൽ എനിക്കിതാണ് മെച്ചം. ഇപ്പോ അത്യാവശ്യം നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്. തൽക്കാലം 1 ലക്ഷം രൂപ മതിയോളിയന്. നാളെ തന്നെ തന്നേക്കാം. എനിക്ക് വിഷമമുണ്ടളിയ. എന്തിനാ വിഷമിക്കുന്നത്? ഞങ്ങള് തന്ന സ്വർണമല്ലാതെ അളിയന് കാര്യമായിട്ട് ഒന്നും തന്നിട്ടില്ല. അളിയൻ ചോദിച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ. വിഷമിക്കണ്ട അളിയ, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. ഇപ്പൊ പൈസ മറിക്കാൻ എനിക്ക് പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. ആ രോഹിണിയോട് പോലും ഞാൻ കടം ചോദിക്കാറില്ല. അയാളുടെ സാലറി എന്ത് ചെയ്യുന്നു പോലും ഞാൻ തിരക്കാറില്ല. എനിക്കറിയാലോ,
ശരത്തേട്ടൻ ബുദ്ധിമുട്ട് വരുമ്പോ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാ എനിക്ക് വിഷമം. ശരത്തേട്ടൻ അറിയോ, ശരത്തേട്ടൻ മടങ്ങി വന്നതുകൊണ്ട് അച്ഛൻ ഇത്രയും പെട്ടെന്ന് റിക്കവർ ആയത്. അതെനിക്കറിയാം, അതുകൊണ്ടാ ഞാൻ ലോങ് ലീവ് എടുത്തത്. ഞാൻ ചെന്ന് അരികിലിരിക്കുമ്പോ അച്ഛൻ അനുഭവിക്കുന്ന ആശ്വാസം എനിക്കറിയാൻ സാധിക്കും. എങ്ങനെയെങ്കിലും സംസാരശേഷി കൂടി തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരുടെയും മുഖം തെളിഞ്ഞേനെ. പിന്നെ കരള് ദാനമായിട്ട് സ്വീകരിച്ച് ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരുത്തരുണ്ട് ഇപ്പോ ഹോസ്പിറ്റലിൽ, അവനെ സൂക്ഷിച്ചോണം. പുറമേ ശാന്തനാണെങ്കിലും അവന്റെ ഉള്ളിലൊരു തിരയുണ്ട്, എപ്പോഴാ ആഞ്ഞടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി അവൻ അച്ഛന് നേരെ കൈ പൊക്കിയ അവിടെ പെടഞ്ഞു തീരും അവന്റെ ജീവിതം. എന്താ ഭായി കാണണമെന്ന് പറഞ്ഞു? നരൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് ജീവിതം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അത് പിന്നെ പറയണോ ഭായി? എന്തൊക്കെ പറഞ്ഞാലും അണ്ണ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വട്ടച്ചെലവിനുള്ള ഒപ്പിച്ചു തരുമായിരുന്നു. ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. അതിനുള്ള വഴി ഞാൻ ശരിയാക്കി തരാം, ലക്ഷങ്ങൾ കയ്യിലും തരാം. ഞാൻ പറയുന്നത് അനുസരിക്കണം. പൈസ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്തും ചെയ്യാം. പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾക്ക് ശൗര്യം കുറയും, അതിനെ പിന്നെ കൂട്ടത്തിലുള്ളവരെ തന്നെ കടിച്ചു കീറും. ഇപ്പോ നരന്റെ അവസ്ഥ അതാ, അവന്റെ ശൗര്യമൊക്കെ അങ്ങ് തീർന്നു. അവനെ കൊണ്ട് നിങ്ങൾക്കൊക്കെയുള്ള പ്രയോജനം ഇല്ലാതായെന്ന് മാത്രമല്ല, അവൻ നിങ്ങൾക്കൊരു ബാധ്യതയാണ്. എന്താ, ശരിയല്ലേ? വാക്കത്തിയണ്ണന്റെ കാര്യത്തില് എനിക്കും ചില പരാതികളൊക്കെ ഉണ്ട്. ഒന്നും അങ്ങോട്ട് തന്റെ ഇടത്തോടെ ചെയ്യുന്നില്ല, മണ്ടത്തരം ഒരുപാട് കാണിക്കുകയും ചെയ്യുന്നു. ആണല്ലോ, അങ്ങനെ ഒരുത്തിനൊപ്പം കൂടിയിട്ട് ഒരു പ്രയോജനവുമില്ല. എന്ന് മാത്രമല്ല, മോചിത നരനെ സഹായിച്ചതിന് ശേഷം അവന് നല്ല മാറ്റമുണ്ട്. അവൻ സ്വയം വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എത്ര പേരെ നിങ്ങൾ തല്ലിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, നിങ്ങളോട് ശത്രുതയുള്ള എത്ര പേരിപ്പോ ജയിലിലുണ്ട്. അവരും മരിച്ചവരുടെ ബന്ധുക്കളും ഒക്കെ ഒരവസരത്തിനായിട്ട് കാത്തു നിൽക്കുക, പതിയിരുന്ന് നിങ്ങളെയൊക്കെ തീർക്കാൻ. എതിരാളി ദുർബലനാവുമ്പോഴാ അവർക്കൊക്കെ കരുത്ത് കൂടുന്നത്. അത് ശരിയാ. ആണല്ലോ, ആ നേരത്തെ ഇവനങ്ങ് നല്ലവനായ നിങ്ങളൊക്കെ എന്തു ചെയ്യും? രാജാവ് തന്റെ കാലം കഴിയുമ്പോ അടുത്ത കിരീടാവകാശിക്ക് അധികാരങ്ങൾ കൈമാറും. ഇവിടെ നരന്റെ പിൻഗാമി നീയാ. എന്നുവെച്ചാ നരന്റെ സ്ഥാനം നീ കൈയാളണമെന്നർത്ഥം. അങ്ങനെ കൈയാളുമ്പോ മറ്റുള്ളവരെ ഞെട്ടിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിന് നേതാവിനെ തന്നെ കൊന്നിട്ട് കിരീടവും ചെങ്കോലും പിടിച്ചു വാങ്ങുന്നതാണ് നല്ലത്. നേതാവിനെ തന്നെ കൊന്നിട്ട് കിരീടവും ചെങ്കോലും പിടിച്ചു വാങ്ങുന്നതാണ് നല്ലത്. നരൻ മരിക്കണം, അവനെ കൊല്ലണം. ഷോക്ക് ഡൗൺ അറിയാം, എങ്കിലും
ആ പേരിൽ നിന്നെ ലോകം അറിയപ്പെടുന്നതാണ് നല്ലത്. വാക്ക് തിന്നറിന്റെ കൊലയാളി, ആ പേരില് നിനക്ക് നെഞ്ചും വിരിച്ച് നടക്കാം. കൂടുതലൊന്നും ചിന്തിക്കാനില്ല. വാക്കത്തിന്നരൻ എന്ന പേര് അവൻ മായ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളപ്പോ അത് മൊത്തത്തിലങ്ങ് മായ്ക്കുന്നതിൽ എന്താ തെറ്റ്? നീ എന്താ ആലോചിക്കുന്നേ? ഏറ്റണ്ണ, അഡ്വാൻസ് റെഡിയാക്കി വെച്ചോ. വാക്കത്തിന്നരൻ തീർന്നു. പിന്നെ ആ തട്ടുകട നന്ദനൊക്കെ ഉള്ളതുകൊണ്ടാ ഇങ്ങോട്ട് വരാതിരുന്നത്. അവനിനി എന്റെ പള്ളക്കെങ്ങാനും കത്തിയേറ്റിയാലോ? ആരെന്നെ സഹായിച്ച നീ അറിഞ്ഞോ? അറിഞ്ഞണ്ണ, അത് ഞങ്ങൾക്കൊരു അത്ഭുതമായിരിക്കുക. അവൾക്ക് എന്ത് തോന്നിയണ്ണ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ? ആൾക്കാരെ തിരിച്ചറിയാൻ നമ്മൾ ഒരുപാട് വൈകിപ്പോയടാ. എന്റെ പെങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്തതാടാ. ആ ജോസിന് അനിയാണ് അവരെ കൊന്നത്, അവക്ക് വേണ്ടിയല്ലേ അവസാനം അവള് കൈമലർത്തി കാണിച്ചിട്ട് പോയി. ആ സ്ഥാനത്താ മോചിത ദേവതയായത്. നിങ്ങൾ തമ്മിലുള്ള ശത്രുതയൊക്കെ തീർന്നോണ? എന്നോടൊരിക്കലും ക്ഷമിക്കാൻ മോചിതയ്ക്ക് കഴിയില്ല. എന്ന് വെച്ചാ അതുപോലുള്ള ദ്രോഹങ്ങളാണല്ലോ ഞാൻ അവൾക്ക് ചെയ്തത്. എന്നാ ഇനി എന്നെ സ്നേഹിക്കണ്ട, എന്റെ ജീവിതത്തിലോട്ട് അവള് വരണ്ട. പെറുത്തോട്ടെ, എന്നെ തള്ളിക്കളഞ്ഞോട്ടെ, എന്നാലും അവളുടെ മുമ്പിൽ അടിമയാ ഞാൻ. സജിയോട് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണെന്ന് കരുതാം. ആത്മാർത്ഥമായിട്ട് തന്നെ അച്ഛാ. അതുകൊണ്ട് എടാ സജി, നമ്മളിനി പഴയ പണിക്കില്ല. നീ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുകയായിരുന്നു. അന്നേരം ഒരുത്തനൊരു കൊട്ടേഷനുമായിട്ട് വന്നത്. അണ്ണനെ കൊല്ലണം, അതാ കൊട്ടേഷൻ തന്നവന്റെ ആവശ്യം. ആരാത്? അണ്ണനെ കൊല്ലണം, അതാ കൊട്ടേഷൻ തന്നവന്റെ ആവശ്യം. ആരാത്? തട്ടുകിട നന്ദനൊക്കെ സ്നേഹിക്കുന്ന ഒരാളാ. പറഞ്ഞു വരുമ്പോ സ്വന്തം അളിയനായിട്ട് വരും. അതേണ ആ ശരത്ത ആള്. അണ്ണനെ കൊന്ന നല്ല പ്രതിഫലം തരാന്ന് പറഞ്ഞു. അവനെ കൊല്ലും, ഞാൻ ഇവിടുന്ന് ആരോഗ്യത്തോടെ എഴുന്നേറ്റ അവന് പ്രശ്നമാണെന്നറിയാം. എന്നാ പിന്നെ പണം പറ്റിയിട്ട് കൊല്ലാത്തെന്താടാ? അതിനെനിക്ക് പറ്റുവണ്ണ. നീയൊക്കെ ഇനിയെങ്കിലും ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ട് എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കുന്നതാ നല്ലത്. അവനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തു. നാളെ നന്ദനും മോചിതയ്ക്കൊക്കെ അവൻ ഭീഷണിയായിരിക്കും വച്ചാ. ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റാതായി. അവനിൽ നിന്നും മോചിതയും വൃന്ദാവനത്തിലുള്ളവരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാ. ശരത്ത് കുറുക്കൻ സജിക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. അവൻ നാരനെ കൊല്ലണമെന്ന്. ശരത്തേട്ടനെ നമ്മൾ സംശയിക്കുന്നുണ്ട്, എങ്കിലും നരനും സജീവൊക്കെ പറയുന്നത് കണ്ണുടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റൂ.
സജിപ്പ് വന്ന് നരനോട് അങ്ങനെയാ പറഞ്ഞത്. അത് ഞാൻ കേൾക്കുകയും ചെയ്തു. പിന്നെ മോള് പറഞ്ഞതുപോലെ എന്റെ മോനാണ്. പറയുന്നത് എത്രത്തോളം സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ പിന്നെ ശരത്തിന് നരനോട് വൈരാഗ്യമുണ്ട്. അതയാളുടെ പ്രവൃത്തി തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ശരത്തേട്ടനെ സംശയിക്കുമ്പോഴും ഇപ്പൊ കാണിക്കുന്ന ഈ വൈരാഗ്യമൊക്കെ സ്വന്തം ഭാര്യയോടും കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും രോഹിണി ചേച്ചിക്കും രോഹിണി ചേച്ചിയുടെ അച്ഛനും ആങ്ങളയ്ക്കും ഒക്കെ നിരന്തര ശല്യമായിരുന്നു നരൻ. പോരാത്തതിന് രാഖി ഉൾപ്പെടെ പലരോടും ശരത്തേട്ടനെ കുറിച്ച് മോശമായിട്ട് പറയുകയും ചെയ്തു. അങ്ങനെയൊരു സാഹചര്യത്തില് ഒരാൾക്ക് കൊല്ലാനുള്ള വാശി ഉണ്ടാവാം. ഒരു കൊട്ടേഷൻ കൊടുക്കാൻ വരെ ശരത്തേട്ടൻ തയ്യാറായെങ്കിൽ അതിന് പിന്നിലുള്ള പ്രേരണ ഞാനീ പറഞ്ഞതൊക്കെ ആയിക്കൂടെ? അതിനും സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രോഹിണിയുടെ ചില നേരത്തെ ശരത്തിനോടുള്ള അകൽച്ച, ഭർത്താവിന്റെ താക്കീത് മറന്നുകൊണ്ട് ജോസ് സാറിനെ കാണാനുള്ള താല്പര്യം, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ശരത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാ. വിശ്വനാഥ സാറും ജയപ്രഭ ടീച്ചർ മക്കളും ഇനി വഞ്ചിക്കപ്പെടാൻ പാടില്ല. അച്ഛനെ കൊല്ലാൻ നോക്കിയവന് പിന്നെ മകനെ കൊല്ലാനാണോ പ്രയാസം? ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും നരനെ തന്നെയാ. വിശ്വനാഥ സാറിന്റെ കുടുംബത്തോടോ മോചിതരെടുത്തോ അവൻ മോശമായിട്ട് പെരുമാറിയ അവിടെ കൊണ്ട് അവനെ അവസാനിപ്പിക്കും ഞാൻ.